പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാകുന്ന ഇടയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചില സന്ദർഭങ്ങളിലൊക്കെ ഇടയന്മാർ മൃഗങ്ങൾ ആടുകളെ പിടിക്കാൻ വരുമ്പോൾ, ദുഷ്ടമൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവർ ഓടിക്കളയും, അവരുടെ ജീവനെ അവർ രക്ഷിക്കാൻ അവർ ഓടിക്കളയും. എന്നാൽ നിങ്ങളെ ഇട്ടിട്ട് ഓടുന്ന ഇടയനല്ല യേശു. നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ വേദനകളുടെ നടുവിൽ നിങ്ങളെ മറന്നു കളഞ്ഞ്, നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി ഓടുന്ന ഇടയനല്ല കർത്താവ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ സംരക്ഷിക്കുവാൻ, നിങ്ങളെ മാനിക്കുവാൻ തൻ്റെ ജീവനെ, സ്വന്തം ജീവനെ നിങ്ങൾക്ക് വേണ്ടി തന്ന് നിങ്ങളെ സ്നേഹിച്ചവനാണ് യേശു. ജീവൻ തന്നാണ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ നിങ്ങൾ ജീവന് തുല്യം അവനെ സ്നേഹിക്കണം. നിങ്ങളുടെ ജീവിതം അവനായിരിക്കണം. പ്രിയമുള്ളവരെ, ആ നല്ല ഇടയനായ കർത്താവ് ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാം സമൃദ്ധമായി തരുവാൻ, ഒരു ഓവർഫ്ലോയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഭയരഹിതമായ ജീവിതത്തിൻ്റെ കാരണം എന്താണ്? ഈ നല്ല ഇടയൻ നമ്മെ സംരക്ഷിക്കുന്നു, യേശുവാകുന്ന നല്ല ഇടയൻ നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആകുലതകളില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത ബൈബിൾ പറയുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തെ, എൻ്റെ അവസ്ഥയെ നന്നായിട്ട് അറിയുന്ന എല്ലാവരുടെയും പ്രശ്നം ഇതല്ലേ? ചിലർ പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല. ഭർത്താവ് പറയുന്നു, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല. കുഞ്ഞുങ്ങൾ പറയുന്നു, എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കൾ പറയുന്നു, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല. വിശ്വാസികൾ പറയുന്നു, എൻ്റെ പാസ്റ്റർ എന്നെ മനസ്സിലാക്കുന്നില്ല. പാസ്റ്റർ പറയുന്നു, എൻ്റെ വിശ്വാസികൾ എന്നെ മനസ്സിലാക്കുന്നില്ല. ആരെയും പരസ്പരം അറിയുവാൻ കഴിയാത്ത, അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ യേശു നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. നിങ്ങളെ കരുതുവാൻ എൻ്റെ യേശുവിന് അധികാരമുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളെ താങ്ങുവാൻ അധികാരമുള്ള യേശു നിങ്ങൾക്കുണ്ട്. ഭയപ്പെടേണ്ട, ഒന്നിനെ ഓർത്ത് ആകുലപ്പെടേണ്ട. നല്ല ഇടയനായ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായി മുന്നേറുക, ധൈര്യമായി ജീവിക്കുക, ധൈര്യമായി ഇരിക്കുക. കാരണം നിങ്ങളെ കൈവിടാത്തൊരു കർത്താവ് നിങ്ങൾക്കുണ്ട്. കളഞ്ഞിട്ട് പോകാത്ത ഒരു വാക്ക് ഞാൻ പറയട്ടെ, ചെന്നായി വരുമ്പോൾ അല്ലാത്തവരെല്ലാം ഇട്ടിട്ട് പോകും. ഞാൻ ആരോടൊക്കെയോ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നവരോട് എൻ്റെ ഉള്ളത്തിൽ നിന്ന് ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു, നിങ്ങളെ കളഞ്ഞിട്ട് പോകാത്ത, നിങ്ങളെ ചതിക്കാത്ത, നിങ്ങളെ വഴിയിലിട്ടിട്ട് പോകാത്ത ഒരു നല്ല ഇടയനായ യേശു നിങ്ങൾക്കുണ്ട്. യോഹന്നാൻ 6:37 പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. നല്ല ഇടയനാകുന്ന യേശു, നല്ല ഇടയനാകുന്ന കർത്താവ്, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ കർത്താവ്, ഇപ്പോഴും ജീവന് തുല്യമായി അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ ഉയരം വളരെ വലുതാണ്. ഈ ഭൂമിയിലെ സ്നേഹങ്ങളൊക്കെ താൽക്കാലികമാണ്. നമ്മളെ പലരും സ്നേഹിക്കുന്നത് പോലും നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച, പക്ഷേ നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ, ഞാനെന്ന വ്യക്തിയെ, എൻ്റെ കയ്യിലുള്ളതൊന്നും പ്രതീക്ഷിക്കാതെ ഞാനെന്ന വ്യക്തിയെ സ്നേഹിച്ചവരുവരുണ്ട്. അതാ കർത്താവ് യേശു ക്രിസ്തു. നിങ്ങളെന്ന വ്യക്തിത്വത്തെ, നിങ്ങളാകുന്ന വ്യക്തിയെ, നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളെ സ്നേഹിച്ചവനാണ് കർത്താവ് യേശു ക്രിസ്തു. നിങ്ങളെത്ര പേര് പറയും, എനിക്ക് വേണ്ടി ജീവൻ തന്നവനെ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായി തരികയാണ്. എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ചിന്തയിലോ എൻ്റെ വാക്കിലോ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും അങ്ങേ വിട്ടിട്ട് ഒരു ചുവട് പോലും ഞാൻ വെക്കില്ല. അവിടുത്തെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ പോകില്ല.